ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വന്നിരിക്കുന്നത് ഒരു പക്ഷെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എനിക്കും ഒക്കെ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കാരണം കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു വീട് വെക്കുന്നതിന്റെ ആവശ്യമായിട്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ജില്ലാ പഞ്ചായത്തിൽ ചെന്നു ആ വീട് വെക്കുന്നതിന്റെ ചില പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥർ പല രീതിയിലുള്ള മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞു വിടും അത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ് കാരണം നമ്മൾ സർക്കാർ തലങ്ങളിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് അത് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ അത് ഏറ്റുവാങ്ങാറുള്ളതും ഇപ്പൊ അനധികൃതമായിട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വീട് വെക്കാനോ അല്ലെങ്കിൽ ഫ്ളാറ്റ് വെക്കാനോ ബംഗ്ലാവ് വെക്കാനോ ഒന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല കയറി ഒന്ന് അന്ത്യം ഉറങ്ങാൻ വേണ്ടി നമ്മളൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യത്തിന് ചെല്ലുമ്പോഴാണ് നൂറായിരം പിന്നെ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ മടിപ്പിക്കും അങ്ങനെ ഈ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരാൾ ചെന്നപ്പോഴത്തേക്കും അത് നടക്കാതെ അയാൾ തിരിച്ചുപോയി അതിനുശേഷം ഈ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കരമടക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു മറുപടി ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതാണ്ട് ഒരു വൺ മില്യനോളം ആൾക്കാരത് കണ്ടു വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ രസകരമായിട്ട് അതേപോലെ തോന്നുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാം എന്നാണ് വിചാരിച്ചത് കാരണം എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് അത് ഒന്ന് രണ്ട് വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുക നമ്മൾ ഇന്ന് ആരും മൊബൈൽ ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഇല്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് മൊബൈലാണ് കാരണം നമുക്ക് വേറെ എന്തും വേണേൽ നമുക്ക് ഉപേക്ഷിക്കാം പക്ഷേ ഈ ഒരു സാധനം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസരത്തില് കാരണം ഓരോ കമ്പനികൾ ഓരോ ഓഫറുകൾ കൊടുക്കും ഇപ്പൊ നമ്മൾ ജിയോ ഉപയോഗിക്കാത്ത ഒരു ആരും തന്നെ നമ്മുടെ അംബാനിയുടെ മകന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ക്ഷീണത്തിലിരിക്കുകയാണ് അപ്പൊ പുതിയ പുതിയ സംഭവങ്ങളും തട്ടിപ്പുകളും ഒക്കെ ആയിട്ട് ഈ പറയുന്ന ആൾക്കാർ സാധാരണക്കാരായി ജനങ്ങളെ പിഴിയാൻ വേണ്ടി പല കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ജിയോ കമ്പനിയിൽ നിന്നും കഴിഞ്ഞ ദിവസം എനിക്കും ഒരു കോൾ വന്നായിരുന്നു കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ജിയോയുടെ നമ്പർ ഞാൻ റീചാർജ് ചെയ്തില്ല അപ്പൊ റീചാർജ് ചെയ്യാഞ്ഞോണ്ട് എന്നെ ജിയോ കമ്പനിയുടെ അവിടുന്ന് ഒരു പെൺകുട്ടി എന്നെ വിളിക്കാൻ അതായത് കോളിൽ എന്നെ വിളിക്കാണ് വിളിച്ചിട്ട് പറഞ്ഞു സാറ് ഉപയോഗിക്കുന്ന നമ്പർ അല്ലേത് ഇതിനകത്തേക്ക് പിന്നെ സാർ എന്തോ റീചാർജ് ഇപ്പോ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടല്ലോ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ജി ബി കിട്ടും ഇവർ വിളിച്ചിട്ട് ഒന്ന് ഒരു മിനിറ്റോളം ഇവരെന്നു സംസാരിച്ച് ഞാൻ ഞാൻ ചാർജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ വേറൊരു വ്യക്തിയെ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഇതൊരു ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ വോയിസ് കോൾ ആണ് എന്നാണ് വിചാരിച്ചത് പക്ഷെ അതല്ല വളരെ രസകരമായിട്ട് തോന്നി അതിന് കൊടുക്കുന്ന ഒരു മറുപടിയിൽ വളരെ രസകരമായിട്ട് തോന്നിയിട്ട് എന്തായാലും നിങ്ങൾ ഇത് മുഴുവനാട്ട് ഈ വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കാം കേട്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യും ഗുഡ് ഈവനിംഗ് സാർ ഇത് ജിയോടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ സാറിന് എൺപത്തെട്ട് നാല്പത്തഞ്ച് ലാസ്റ്റ് വരുന്ന ജിയോ നമ്പറിൽ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു സാർ സെർട്ട് യൂസ് ചെയ്യുന്ന നമ്പർ അല്ലേ ആ സാർ എന്തായാലും സാർ വാലിഡിറ്റി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ വേറെ നമ്പറിലോണ്ടാണോ ഇപ്പൊ റീചാർജ് ചെയ്യേണ്ട എങ്ങനെയാ ഏതാ പ്ലാൻ കൂടിയാണോ പൈസയാണോ

ഒരു പക്ഷേ നമ്മളിപ്പോ മൂന്നാളെ പോട്ടണോ റീചാർജിട്ട് ഓരോരു മാസം ഇങ്ങനെ നിങ്ങള് പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായി മാങ്ങാനം കഴിഞ്ഞാ നമുക്ക് എന്നെ തോന്നീല് ചങ്ങായിന്റെ മോന്റെ മാങ്ങനം കഴിഞ്ഞാൽ അതോടെ തീർന്നു പണ്ടാറടങ്ങി അതിന് ശേഷം എല്ലേലും വില കൂട്ടി ഇല്ലേ ഇനിയിപ്പങ്ങനെണ്ടാ അറിയില്ല ഇതുവരെ ഒന്നും അറിയില്ല ആ ഇനിയിപ്പോ ഓരോ പിന്നെ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറുകെട്ട് ഇനി പണ്ടാറടങ്ങി ഇത് നമ്മളെ പോലത്തെ ആണ്ടിത് ആ ഇത് ആ ചങ്ങാക്ക് തിരിവില്ല ഓര് ഓരോന്ന് പറഞ്ഞാല് ഭയങ്കര സെറ്റപ്പിൽ ഒരു പണിക്കും പോകണ്ട തെറ്റപ്പായിട്ട് അടിച്ചുപൊളിച്ച് തെറ്റപ്പായി ജീവിക്കുന്നതല്ലേ നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും കടം ഉണ്ടാവും കക്കടം ഉണ്ടാവും പണിയും ഉണ്ടാവില്ല ഒരുപാട് പിള്ളേർ കാര്യങ്ങളുണ്ടാവും അവർക്ക് അവൻ നോക്കണോ ആശുപത്രി അവൻ നോക്കണോ അവർക്ക് അവ ഒന്നും നോക്കണ്ട എന്താ നമ്മളെ പോത്തോടെ എന്താ അതിലിടക്ക് ഈ ചങ്ങാ എടുത്ത് ഈ അതിന്റെ പൈസ കൂട്ടിക്കാറ് പോണ്ടാറടും നിങ്ങളെല്ലാം കൂടി അവരോടൊന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്നും പരിപാടി ആക്കല്ല എന്നെല്ലാം നമ്മളോഫീസിലൊക്കെ പറയുന്നുണ്ട് സാർ ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ എത്ര പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയാം അതുകൊണ്ട് ഞാൻ ചേച്ചി നമ്മള് പറയുന്നത് നമ്മളെ പോകും ജീവിക്കണ്ടേ എനിക്കറിയാം സാറേ എനിക്കറിയാം ഇപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കും അറിയാലോ സാർ അതിന്റെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടന്നെയാ നിങ്ങ അവർ ബന്ധപ്പെടുമ്പോ പറ ഇങ്ങനെ എന്നാ ചെറുതാ ചെറുതായിട്ട് മങ്ങ ആ ഇല്ല വല്ല് ആഡംബര ആക്കിട്ട് പണ്ടിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ച് വലിച്ചിട്ട് കൊണ്ടിട്ട് ആ മറ്റേടെയോ കറക്ക പിടിച്ചിട്ട് അത് കൊണ്ടു ഓറ്റ പൈസ കൊടുക്കണ്ടെ എന്നിട്ട് പൈസ നമ്മളെ പോ പാവപ്പെട്ടു ഊറ്റിയാ നമ്മള് പീ ഇങ്ങനെ പീതിട്ട് ഇങ്ങനെ പീഞ്ഞു പീഞ്ഞ് എനിക്ക് പീയാൻ വേണ്ടി വെള്ളില്ല വേത്ത കൊലത്തന്നെ വിളിപ്പോ പൈസ നമുക്ക് പറയാം ജീവിതം അപ്പൊ ഈ വിളിച്ചത് നമ്മുടെ അംബാനിയുടെ മുതലാളിയുടെ ഉടമസ്ഥയിലുള്ള ജിയോ കമ്പനിന്നാണ് ഈ കസ്റ്റമർ കെയറിൽ നിന്നുള്ള ഈ പെൺകുട്ടി ഈ പറയുന്ന ആളെ വിളിച്ചത് വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്ന ആ രസകരമായിട്ടുള്ള ഒരു മറുപടി സത്യത്തിൽ നമ്മൾ എന്താ പറയാ പല ആൾക്കാർക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഒരു പക്ഷേ ചിലപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാകും കാരണം ഉണ്ടാകാത്ത ആൾക്കാർ കുറവാണ് എന്നെ തന്നെ നിരന്തരം വിളിക്കാറുണ്ട് ഇവര് എന്തുകൊണ്ടാണ് ചാർജ് ചെയ്യാത്തത് ചാർജ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു പക്ഷേ പലരും ഇതുപോലെ രസകരമായിട്ടുള്ള മറുപടികളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ അംബാനിയുടെ മകന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കോടികളാണ് പൊടിച്ചത് കോടികൾ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും കോടിയൊന്നും അല്ല കൂടാനും കോടി രൂപയാണ് ആ ഒരു കല്യാണത്തിന് അദ്ദേഹം പൊടിച്ചത് അപ്പൊ ഈ പൈസ ഒക്കെ ആരുടെ നിന്നാണ് ഇനി ഈടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലുള്ള ആൾക്കാരുടെ നിന്ന് തന്നെയാണ് ഇതൊക്കെ ഈടാക്കാൻ പോകുന്നത് ഏതെങ്കിലും പാവങ്ങൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ സഹായിക്കുന്നുണ്ടോ കാരണം ഇന്ത്യ ഇപ്പം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഈ അംബാനി എന്ന് പറയുന്ന ഈ പറയുന്ന ആൾ അവൻ്റെ മകൻ്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സൽക്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ പിന്നെയും പറയാമായിരുന്നു അല്ലെ എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ വളരെ രസകരമായിട്ട് തോന്നി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നിങ്ങൾ മറ്റുള്ളവരിലേ കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ശുഭപ്രതിഷേ നിങ്ങളെ